ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിവ ബ്ലോഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിൽട്ടിലൻ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതേപോലെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ മാമനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ദേ നമ്മുടെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിത് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേ നമ്മൾ നന്നായിട്ട് നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത് 3 തക്കാളി, 6 വലിയ ഉള്ളി, ആവശ്യത്തിന് മല്ലിച്ചപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ നമ്മുടെ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ ആ ഒരു അതിൻ്റെ തോട് പൊളിച്ചെടുക്കാം. നമ്മുടെ മാമനാണ് ഇവിടെ വെളുത്തുള്ളിയെല്ലാം ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എൻ്റെ മാമനാണ്, ഒരു മാമൻ വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സവാള ഈ രീതിയിൽ നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോഴേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സവാള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് വേണം നമ്മുടെ ഈ സവാള ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണേൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതേ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ കായ ഉപയോഗിച്ച് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കുക. ഇത് ഈ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. നമ്മുടെ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ ഒരു സവാളയും ഒക്കെ ഇന്ന് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാൻ കുഴച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൽ ഇനി വേണ്ട പച്ചമുളക് ജസ്റ്റ് നന്നായിട്ട് നീളത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ അതേ പച്ചമുളക് നമ്മൾ നന്നായിട്ട് നിന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സവാള മിക്സിലേക്ക് ഇതും ഈ ഒരു പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു സവാളേൻ്റെ ആ ഒരു മിക്സ് ആ ഒരു പാത്രം നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം.
മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിക്സ് ചെയ്യുന്നത് നമ്മുടെ മാമനാണ്. കണ്ടില്ല, ആളെ ഭയങ്കര മിക്സിങ്ങിലാണ്. നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പം അത് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ട് വരാം. ഇതേ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴത്തേക്കും നമ്മുടെ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മുടെ തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. വഴറ്റിയെടുത്തിട്ടുണ്ട് എല്ലാം കൂടി. നമുക്കിതിലേക്ക് നമ്മുടെ മസാല ചേരുവകളാണ് ഇനി ഇതിലേക്ക് ഇടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേരുവകളാണ് നമ്മൾ ഈ ഒരു മസാല ചേരുവകൾക്ക് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലേൻ്റെ പാകം നല്ലതായി മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇതേ എൻ്റെ മാമൻ നന്നായിട്ട് നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ മഞ്ഞളും മുളക് ഉപ്പിലിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തുള്ള ആ ഒരു മസാലേൻ്റെ ആ ഒരു വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതേപോലെ തന്നെ ആ പാത്രത്തിൽ നിന്നാണ് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഈ നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ഒരു ചിക്കൻ മിക്സ് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴത്തേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതേ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം നമ്മൾ നമ്മുടെ മല്ലിച്ചപ്പ് ജസ്റ്റ് ചെറുതായി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. അതേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കറിവേപ്പില ഇതിന് ചിക്കൻ്റെ മേലെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടിട്ടായിരുന്നു, ഇപ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നിന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ അതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മൾ ഇതൊന്ന് മൂടി വെച്ചായിരുന്നു. ഞാൻ നമ്മൾ ഈ ഒരു ചിക്കൻ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചായിരുന്നു. അപ്പോൾ മൂടി വെച്ചതിന് ശേഷമുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിതൊന്നും കൂടി ജസ്റ്റ് നന്നായിട്ട് വന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ
ചപ്പാത്തി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഫൈനൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മസ്റ്റ് ട്രൈ ആയിട്ടാണെന്ന്. കാരണം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതിൽ ഓൾ എൻ ഓപ്ഷൻ ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.